അഹമ്മദാബാദിൽ രണ്ടാം എലിമിനേറ്ററിൽ രാജസ്ഥാനും ബാംഗ്ലൂരും ഏറ്റുമുട്ടുമ്പോൾ ക്രിക്കറ്റ് പ്രേമികളും ആവേശത്തിലാണ്. ഇരു ടീമുകളെയും സംബന്ധിച്ചിടത്തോളം ഈ കിരീടം അവർ അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. ജയിക്കുന്ന ടീം ഞായറാഴ്ച ഗുജറാത്തിനെതിരെ ഫൈനൽ കളിക്കും. ബാംഗ്ലൂർ ഇതുവരെയും കിരീടമൊന്നും നേടിയിട്ടില്ലെങ്കിൽ രാജസ്ഥാനെ സംബന്ധിച്ച് ആദ്യ കിരീടം നേടിയതിനു ശേഷം 13 വർഷമായി IPL ഫൈനൽ പോലും കളിക്കാനുമായിട്ടില്ല. പക്ഷേ ഇത്തവണ രാജസ്ഥാൻ ആരാധകർ ഏറെ പ്രതീക്ഷയിലാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സീസണിൽ രാജസ്ഥാൻ ഇത്രത്തോളം സ്ഥിരതയോടെ പെർഫോം ചെയ്യുന്നത്. മറുവശത്ത് ബാംഗ്ലൂരും ബാംഗ്ലൂരിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമെന്ന് ഈ ബാംഗ്ലൂർ ടീമിനെ വിളിക്കാം. ഗെയിലും കോഹ്ലിയും ഡിവില്ലിയേഴ്സും രാഹുലും വാട്സണും അടങ്ങിയ 2016 സ്ക്വാഡിനെ മറക്കുന്നില്ല. പക്ഷേ ടീമിന്റെ എല്ലാ മേഖലയിലും കരുത്തുറ്റ താരങ്ങളുള്ള ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാംഗ്ലൂർ സ്ക്വാഡ് ഒരുപക്ഷെ ഈ സീസണിലായിരിക്കും. കാത്തിരുന്ന ടീം നേടിയെടുക്കാൻ കോഹ്ലിക്കും ബാംഗ്ലൂർ ആരാധകർക്കും ഇതുപോലൊരു അവസരം ലഭിക്കാനില്ല. ആര് ജയിക്കും രണ്ടാം എലിമിനേറ്ററിൽ? രണ്ടാം എലിമിനേറ്ററിനെ കുറിച്ചുള്ള ഗ്രെയിം സ്മിത്തിന്റെയും രവിശാസ്ത്രിയുടെയും നിരീക്ഷണങ്ങൾ ശ്രദ്ധേയമായിരുന്നു. അവസാന മത്സരം ജയിച്ചു വരുന്നതിന്റെ മുൻതൂക്കം മത്സരത്തിൽ ബാംഗ്ലൂരിനുണ്ടെന്ന് തന്നെ മുൻ രാജസ്ഥാൻ താരം കൂടിയായ ഗ്രെയിം സ്മിത്ത് പറയുന്നു. അതേസമയം രാജസ്ഥാൻ ടീം ഗുജറാത്തിനെതിരെയുള്ള പരാജയത്തോടെ വൻ സമ്മർദ്ദത്തിലായിരിക്കും ഇറങ്ങുക എന്നും സ്മിത്ത് കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: എനിക്ക് തോന്നുന്നത് രാജസ്ഥാന് വെല്ലുവിളിയാകുന്നത് ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിൽ ഏറ്റുവാങ്ങിയ തോൽവി നൽകുന്ന സമ്മർദ്ദമാകും. അത് അവരെ തീർച്ചയായും വേദനിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആ തോൽവിയിൽ നിന്ന് തിരിച്ചുവരാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. മറുവശത്ത് ബാംഗ്ലൂർ ആണെങ്കിൽ മികച്ച ഫോമിലും, അതുകൊണ്ട് തന്നെ അവർ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കും, സ്മിത്ത് പറഞ്ഞു. അതേസമയം ക്രിക്കറ്റ് പ്രേമികളെ ആവേശത്തിലാഴ്ത്തുന്ന വാക്കുകളായിരുന്നു രവീഷ് ശാസ്ത്രിയുടേത്. ഇരു ടീമുകളും ഈ കിരീടം അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ബാംഗ്ലൂരിന്റെ 14 വർഷത്തെ കാത്തിരിപ്പാണിത്, രാജസ്ഥാന്റെ 13 വർഷത്തെ കാത്തിരിപ്പും. അങ്ങനെ മുഴുവൻ 27 വർഷത്തെ കണക്കുകൾ, രവീഷ് ശാസ്ത്രി തമാശ രൂപേണ പറഞ്ഞു. ഇരു ടീമുകളും അത്രത്തോളം തീവ്രമായി ഈ കിരീടം ആഗ്രഹിക്കുന്നുള്ളതിനാൽ തന്നെ ഒരു തീപാറും പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാമെന്നും രവീഷ് ശാസ്ത്രി പറയുന്നു. വെള്ളിയാഴ്ച രാത്രിക്ക് വേണ്ടി താനും കാത്തിരിക്കുകയാണെന്നും ശാസ്ത്രി വ്യക്തമാക്കി. എന്താണെങ്കിലും രവീഷ് ശാസ്ത്രി പറഞ്ഞ പോലെ ഒരു തീപാറും പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം. സ്മിത്ത് പറഞ്ഞ പോലെ ആദ്യ ക്വാളിഫയർ പരാജയം നൽകിയ സമ്മർദ്ദത്തിൽ നിന്നും തിരിച്ചു വരിക എന്നതാകും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. ഞായറാഴ്ച 6 ഫൈനലിൽ ഹർദിക്കിന്റെ ഗുജറാത്തിനെ നേരിടും. ബാംഗ്ലൂരോ രാജസ്ഥാനോ? കാത്തിരിക്കാം.